ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കണ്ണിങ്ങനെ പുളിക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. ആ നമ്മൾ 6 മണിക്കാണ് രാവിലെ ഇവിടെ എത്തിയത്. 6 മണിക്ക് എത്തി, അല്ല 5:30 എത്തി. പക്ഷെ നമ്മൾ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് കെടുന്നത് 6:30, 6:45 കൂടിയിട്ടാണ് കെടുന്നത്. എന്നാലും ശരിക്കും ഒരു കോള കണ്ണടച്ചിട്ടില്ല കേട്ടോ. 12 മണിക്ക് 12:30 നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ത്രൂവായിട്ട് നമ്മൾ ഉറങ്ങിയിട്ടേ ഇല്ല. 12:30 ഉറങ്ങിയിട്ടില്ല. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും, അവർക്കൊന്നും പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷെ നമുക്കിത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ 9:30 ആവാണ് സമയം. പാവനാണെങ്കിൽ നല്ല ചുമയാണ് കേട്ടോ. ഞാൻ അവളെടുത്ത് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയ സമയത്ത് കാശിക്കൂട്ടനെ എണീറ്റു, അത് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. അമ്മ കുറച്ചും കൂടെ നേരത്തെ എണീറ്റു, കാരണം സഞ്ചം വന്നിട്ട് സഞ്ജുവിനുണ്ട് ഇഡലിയും ഇഡലി സാമ്പാർ ചട്നി ഇതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അവന് അവർ സാധനങ്ങളൊന്നും കിട്ടാനില്ലല്ലോ, അപ്പം അതൊക്കെ ഒരു ഓർമ്മയാണ് അവന്. അപ്പം അമ്മ അതുകൊണ്ട് കുറച്ചും കൂടെ നേരത്തെ കഴിഞ്ഞിട്ട് എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ സഞ്ജു നല്ല ഉറക്കമാണ്. അവനവിടെ ദിവസം കിട്ടുമ്പോൾ നല്ല ഫ്ലാറ്റ്, അവിടുത്തെ ഉറങ്ങേണ്ട ടൈമാണ് ശരിക്കും. അവിടെ എന്തോ ഇപ്പോൾ 6:30 ആ ഒരു ടൈമാണ്. അപ്പോൾ എൻ്റെ സഞ്ജപ്പനായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ആഫ്റ്റർ 2 ഇയേഴ്സ് ഞങ്ങൾ വീണ്ടും ഒരുമിക്കുന്നു. അപ്പം ആ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം. ഞാനപ്പോൾ രാവിലെ ഉമ്മറത്തേക്ക് എത്തിയപ്പോഴത്തേനുണ്ടല്ലോ, നമ്മുടെ കാശിക്കുട്ടൻ എണീറ്റ് നിൽക്കുകയാണ്. എന്തിന്, പല്ല് വയ്ക്കാൻ വേണ്ടി ബ്രഷും പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഏട്ടൻ വാങ്ങിച്ചു കൊടുത്ത ബ്രഷായിരുന്നു അത് കാശിക്ക്. അപ്പോൾ അതേ നമ്മുടെ കാശിക്ക് തേക്കുന്ന ടൂത്ത് പേസ്റ്റ് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ബേബി ഡെൻ്റൽ ടൂത്ത് പേസ്റ്റാണ് കേട്ടോ. പാറൂന് മാത്രം, കാശിക്ക് മാത്രമല്ല നമുക്ക് 12 മന്ത് പ്ലസ് ഉള്ളവർക്കൊക്കെ പാറൂന് യൂസ് ചെയ്യുന്ന ഇതാണ്. പാറൂനൊക്കെ പല്ല് വയ്ക്കുമ്പോൾ ഭയങ്കര എരിവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഉണ്ണികൾക്കൊക്കെ സൂപ്പറാണ്, 100% നേച്ചുറലാണ്, SLS ഫ്രീ ആണ്. അപ്പോൾ ബബിൾ ഫ്രൂട്ടാണ് കേട്ടോ. അതിന് ശരിക്കും ബബിൾ കണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് വരിക. പിന്നെ ഇത് നമുക്ക് മെയിനായിട്ട് വൈറ്റ് ടീത്തിന് വേണ്ടിയിട്ടും അതേപോലെ മഞ്ഞക്കളറൊക്കെ പോകാനായിട്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പുഴുപ്പല്ലൊക്കെ വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാത്രമല്ല ഇത് ഫ്ലൂറൈഡ് ഫ്രീ ആണ് കേട്ടോ. പിന്നെ SLS ഫ്രീ ഫോർമുലയും കൂടിയാണ്. അപ്പോൾ നല്ലൊരു പേസ്റ്റാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എരിയുന്നൊരു പ്രശ്നം, അവരിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇറക്കി പോയി എന്ന് വെച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് 2 നേരമായാലും കുഞ്ഞുകളെ ഇതുകൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ കാശിക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ പേസ്റ്റ് എടുത്തിട്ട് ചെയ്യ അങ്ങനെയായിരുന്നു പതിവ്. ഇപ്പോൾ അവൾ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ കാണിച്ചു തുടങ്ങിയ പിന്നെ ഒരെണ്ണം മേടിച്ചെടുത്തതെന്ന് മാത്രം. അപ്പോഴത്തേ കണ്ടോ നമ്മൾ ഇങ്ങനെ പല്ലേപ്പിക്കുക. പിന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് ഈ ഒരു പേസ്റ്റിന്, നല്ലൊരു ഫ്ലേവറാണ്. അതായത് ഒരു നല്ലൊരു മണമുണ്ട് ഈ ഒരു പേസ്റ്റിന്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് തന്നോളും പാറൂസിനും നമ്മൾ ഈ ഒരു പേസ്റ്റ് തന്നെയാണ് തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഉണ്ണികൾക്ക് പല്ലൊക്കെ വരുമ്പോൾ പല്ല് കറക്റ്റ് തേപ്പിക്കുന്നതാണ് നല്ലത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർക്ക് കുറേ പേർക്ക് മടിയുള്ളവരുണ്ടാകും, പക്ഷെ എന്തിരുന്നാലും പല്ല് മുളച്ച് ഭക്ഷണം കൊടുത്തൊക്കെ വരുമ്പോഴത്തേനും തേപ്പിച്ച് തുടങ്ങുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ നമ്മുടെ സഞ്ജപ്പൻ എണീറ്റിട്ടില്ല, അവൻ നല്ല ഉറക്കം. നമ്മുടെ ഇവിടെ നിന്ന് 3-3.5 മണിക്കൂർ വ്യത്യാസമുണ്ട് അവിടെ. അപ്പോൾ അവന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഇവിടുത്തെ 10 മണി അവിടെ 7 മണി എങ്ങാണ്ട. അപ്പോൾ നമ്മളിവിടെ വെളുപ്പിനൊക്കെ അവന് ശരിക്കും ഉറങ്ങേണ്ട സമയമാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആരും എണീപ്പിക്കാൻ നിന്നില്ല, നല്ല ഉറക്കമായിരുന്നു. അമ്മയാണെങ്കിൽ സഞ്ജുവിന് വേണ്ടിയിട്ട് സാമ്പാറും ചട്നിയും ഇഡലിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ അമ്മയ്ക്ക് അമ്മയുടെ ഡ്യൂട്ടിയാണ് കാശി പാറൂസിന് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അമ്മ അതേ പാറൂട്ടന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ എയർപോർട്ടിലേക്ക് പോകണം, ആ ഒരു വഴി ഫുള്ള് പാറ ചുമയായിരുന്നു. രാത്രി ചുമത്, ഇപ്പോഴും ചുമയാണ്. അപ്പോൾ അവൾക്ക് നമ്മൾ മരുന്ന്, ചുമയുടെ മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര മടിയാണ് ചുമയുടെ മരുന്നൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ പാറൂസ് നല്ല രീതിയിൽ ക്ഷീണിച്ച് ഉടഞ്ഞ അവശതയായിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ഷീണി, 2 ദിവസമായി ക്ലാസ്സിന് പോയിട്ട് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ 2 ദിവസം ഞാൻ ഇവിടെ നിന്നായിരിക്കും പറഞ്ഞ ക്ലാസ്സിലേക്ക് വിടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അതേ ആരാണോ മരുന്ന് കൊണ്ടുവരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആൾ ഉള്ള ആൾ കൊടുത്താൽ മതി, അങ്ങനത്തെ കുറച്ച് വാശികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവൾക്ക് ഇവിടെ ഇരുന്ന് 1-2 മണിക്കൂർ ഊട്ടുമ്പോൾ ദേ കാശിക്കൂട്ടൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചോളും, അവനിങ്ങനെ പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇവർ കറി, കുറേ കറി വേണം കേട്ടോ. സഞ്ജു സ്റ്റിൽ നല്ല ഉറക്കമാണ്. അവിടെ ദിവാൻ കൂട്ടുമ്പോൾ കിടന്നാണ് ഉറങ്ങണത്. ഭയങ്കര ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ ആയപ്പോഴത്തേനും അവർക്ക് തണുത്ത് തുടങ്ങിയിട്ടോ. ഞാൻ സാമ്പാർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ചട്നി സൈഡിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എരിയൊന്നും പ്രശ്നമില്ല ആൾക്ക്. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ കൊടുത്തു.
അത് കഴിഞ്ഞതേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് ദേ ഇങ്ങനെ മുറ്റത്തൊക്കെ നിന്ന് പല്ലേക്കുന്നത് കേട്ടോ. ഞാൻ പണിക്കാട്ടിൽ അങ്ങനെ ചെയ്യാറേ ഇല്ല. ഇവിടെ വരുമ്പോഴേ എല്ലാ കാര്യവും തകിടം മറിയും. 10 മണിക്ക് എണീക്കും, 12 മണിക്ക് ഭക്ഷണം കഴിക്കും. ഭയങ്കര മടിയാണ്. അമ്മയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. പക്ഷെ അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ കണക്കാണ്. ഇപ്പം ഇനി സഞ്ജു വന്ന സ്ഥിതിക്ക്, സഞ്ജു നാട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെ വളരെ ലേറ്റായിട്ട് എനിക്കുള്ളവൻ. അവൻ ഇച്ചിരി ഉറക്കപ്രാന്ത് കൂടുതലുള്ള ഒരു കൂട്ടത്തിലാണ് സഞ്ജു. പക്ഷെ അവൻ നേരത്തെ ഫുഡ് കഴിച്ചോളൂ കേട്ടോ. പിന്നെ എന്ത് ഫുഡായാലും അവൻ കഴിച്ചോളൂ. അവൻ ഇങ്ങനത്തെ ഫുഡ് അങ്ങനത്തെ ഫുഡൊന്നുമില്ല. കൂടുതലും ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ്, പയർ വർഗ്ഗങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് അവനിഷ്ടം. പിന്നെ ഞാനാണ് കുറച്ചും കൂടെ ആ ഫുഡിൻ്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഞാനാണ്. പിന്നെ ആൾ ഭയങ്കര ക്ഷീണിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ കുറേ നേരം വിളിച്ചു നോക്കിയിട്ട് അവൻ എനിക്കിനുണ്ടായില്ല. അപ്പോൾ പിന്നെ ഏട്ടനും ഉള്ളതുകൊണ്ട് ഞാൻ ഏട്ടനെ ഏട്ടൻ്റെ കമ്പനി കൊടുത്തിട്ട് ഞങ്ങളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ പിള്ളേർ കുറേ നേരം അവൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാറുവിനായാലും കാശിക്കായാലും ഇവനിങ്ങനെ വീഡിയോ കോൾ വിളിച്ച് കണ്ടൊരു പരിചയമുണ്ട്. പാറുവിന് പിന്നെ ഓക്കെയാണ്. കാശിയാണ് നമ്മുടെ സഞ്ജുവിനെ ഇതുവരെയും കാണാത്ത ഒരാളെന്ന് പറയുന്നത് കാശിയാണ്. പിന്നെ സഞ്ജുവിൻ്റെ കെടുപ്പ് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു കാര്യം ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ച് ഇങ്ങനെ ചെരിഞ്ഞ് വളഞ്ഞൊക്കെ കെടുക്കുള്ളൂ. പിന്നെ എവിടെയാണെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളൂ. ഒരു തുണ്ട് സ്ഥലം മതിയാക്കാൻ തന്നെ കെടുക്കാനായിട്ട്. കാശിക്ക് പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുമ്പോൾ ഒട്ടും അവൻ എടുക്കാറില്ല. പക്ഷേ ഇവൻ്റെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ കമ്പനിയായിട്ടോ, ഇന്നലെ എയർപോർട്ടിൽ വെച്ചിട്ടാണെങ്കിലും അവൻ വന്നായിരുന്നു. പിന്നെ പാറു ഫുൾ പാറുവിനായിട്ടാണ്. ആ സഞ്ജു എന്താ പറയുക, പാറുവിന് ഭയങ്കര ഒരു കാര്യമാണ് അവന്. മാമിൻ്റെ മോളെ അങ്ങനെയല്ലേ പറയുക സഞ്ജു മാമൻ, എന്താ പറയുക അങ്ങനെയാണ് കേട്ടോ പറയാം. അപ്പം അതെ അവരായിട്ടുള്ള കുറച്ച് കളികളും കാര്യങ്ങളിലൊക്കെയാണ്. 2 വർഷമായല്ലോ പോയിട്ട്. അപ്പം പിന്നെ ഞാൻ അവനെ ഇടയ്ക്കെന്നല്ല, ഞങ്ങൾ തമ്മിൽ തല്ലൊഴിഞ്ഞ നേരമില്ല കേസ്. എന്ത് പറഞ്ഞാലും തല്ലൂട്ടാണ് ഞങ്ങൾ തമ്മിൽ. അതിൽ മെയിനായിട്ടും വിളിക്കുന്ന കാര്യം പാറുവിൻ്റെ കുറേ കാര്യങ്ങൾ കറക്റ്റായിട്ട് അവൻ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ ഭയങ്കര സാഡാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ തല്ലി പിടിക്കാറുള്ളത് കേട്ടോ, പുറത്തായിരുന്ന സമയത്ത്. പിന്നെ ഇവരെന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എന്തിനോട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ഞാനാണെങ്കിൽ ഇങ്ങനെ പിരികയറ്റാനായിട്ട് ഫോണും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ബ്രഷ് ചെയ്യാൻ നിൽക്കണം, എൻ്റെ പല്ല് മുറുന്ന് വെച്ചിട്ടില്ല, മോന്ത കൊള്ളൂല എന്നൊക്കെയാണ് പറയണേ. ഇപ്പം ഇതേ അവസാനം ഗതി കിട്ടപ്പോൾ അവൻ എൻ്റെ ഫോണിലേക്ക് തുപ്പാൻ വരികയാണ് ഗൈസ്. പിന്നെ ഇതേ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ പോവുകയാണ്. ഫ്രണ്ട്സ് നമ്മുടെ എന്താ പറയുക, ഇവൻ്റെ ഫ്രണ്ട്സിനോട് ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല, ഇവൻ നാട്ടിലേക്ക് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ അടുത്തേക്കൊക്കെ പോകണം. പിന്നെ കുറേ ഇങ്ങനെ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ഭക്ഷണം കഴിക്കുന്നതൊക്കെ മുമ്പ് കുളിച്ച് റെഡിയൊക്കെ ആയി സെറ്റപ്പായിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നും ഇങ്ങനെ തീരുമാനിക്കായിരുന്നു. വൈകുന്നേരം നമുക്ക് ഞങ്ങളുടെ കസിൻസിനൊക്കെ വിളിക്കണം. എന്താ പറയുക, ഞങ്ങളിവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അത് ഞങ്ങളിവിടെ എനിക്കറിയില്ല, ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെയാണ്. ഞങ്ങൾ ആര് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും അന്നത്തെ ദിവസം അവിടെ കൂടും. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് പെട്ടി പൊട്ടിക്കും, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ സഞ്ജുൻ്റെ എന്താ പറയുക, പെട്ടെന്ന് അവിടെ ഭയങ്കര തണവുള്ള സമയം, തണവാണ് അവിടെ, അവിടെ ചൂട് വന്നു തുടങ്ങി. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ക്ലൈമറ്റ് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ലോഷനിലൊക്കെ മുങ്ങി നിൽക്കണം അവന്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേഹം ഇഡലി കഴിക്കുകയാണ് കേട്ടോ. 2 വർഷത്തിന് ശേഷം സഞ്ജു ഇഡലി കഴിക്കുകയാണ്. ആ സഞ്ജു ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ഓ ഹരേ വാഹ്, ആ തലാട്ടൽ അങ്ങനെയാണ്. അവനത് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇപ്പോൾ എന്ത് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും സഞ്ജു ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ അവരെ എക്സ്പ്രഷൻ കാണിക്കും. പക്ഷെ നമ്മുടെക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് അവിടെ. അവനവിടെ ബ്രെഡ് കഴിച്ച് മടുത്തു. പിന്നെ അവർ എന്താ പറയുക, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെയാണ്, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവന് നമ്മുടെ നാട്ടിലത്തെ ഫുഡ്, എല്ലാ ഗൾഫിലുള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെയായിരിക്കും അല്ലേ, നമ്മുടെ ഫുഡൊക്കെ ഭയങ്കര മിസ് ചെയ്യും. പിന്നെ സഞ്ജു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കടല, പരിപ്പ്, പയറൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളെ. ഒപ്പം അവൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുക്കും. അങ്ങനെ ഒരു വെറൈറ്റിയും കൂടി ഉണ്ട്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവനവിടെ ഫുഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചിക്കൻ, മീൻ കറി കുഴപ്പമില്ല, ചാളായിലൊക്കെ മീൻ കറി എനിക്ക് വേണം. ചിക്കനും നോൺ ഐറ്റംസ് ഒന്നും എനിക്ക് വേണ്ട, ഞാൻ കഴിച്ച് മടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫുഡ് ഒട്ടും കഴിക്കില്ല. പണ്ട് 10 ഇഡലി കഴിച്ചിരുന്നവൻ ഇന്ന് ഒരു 5 ഇഡലി കൊടുത്തപ്പോൾ തന്നെ അവൻ്റെ മൂക്കിൻ്റെ അവിടം വരുത്തി ഫുഡ് കഴിച്ചിട്ട്. അതായത് കുടലൊക്കെ ചുങ്ങി, ഭക്ഷണം കഴിക്കാണ്ടിരുന്ന കുടലൊക്കെ ചുങ്ങി എന്നെ പറയാം. ഇപ്പോൾ അത് ഞങ്ങൾ അളിയൻ വണ്ണം വെച്ച്, അതായത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അളിയൻ വണ്ണം വെച്ച് എന്താ പറയുക, പോണ സമയത്തായിരുന്നു ഇത്രയും വണ്ണം ഉണ്ടായിരുന്നില്ലല്ലോ.
അപ്പോൾ ദേ സഞ്ജപ്പൻ ദേ ഊര് കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇനി എപ്പോഴാണ് കയറി വരാമെന്ന് പറയാൻ പറ്റില്ല. അവൻ ഇറങ്ങാണ് കേട്ടോ, ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടനും കുറച്ച് കഴിഞ്ഞാൽ പുള്ളി പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ ഏട്ടൻ ലീവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഈ സഞ്ജി വരുന്നതിൻ്റെ കാര്യങ്ങളും തിരക്കിലൊക്കെ ആയിട്ട് ഓരോന്നെങ്കിലും ഇങ്ങനെ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓണത്തിൻ്റെതായ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ കുറച്ച് ദിവസം കുറച്ച് ലീവായിരുന്നു. അപ്പോൾ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടി പോകണം. അപ്പോൾ അതിന് വേണ്ടി ഏട്ടൻ്റെ പോവാണ് കേട്ടോ. അപ്പോൾ അതേ ഏട്ടൻ ഇറങ്ങി. പിന്നെ ഞാൻ വീട് ആകെ അലങ്കോലേക്ക് എടുക്കുകയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയിൽ തിരക്കും, പിന്നെ ഞങ്ങൾ ലേറ്റ് ആയിട്ടൊക്കെ അല്ലേ വന്നത്. അപ്പോൾ അവിടെ ഇവിടെ കണ്ടതും കഴിഞ്ഞതൊക്കെ വലിച്ചു വരെ കിട്ടിയിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അമ്മ എന്നും ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാണ് കേട്ടോ മെഷീൻ എന്നൊക്കെ എടുത്തിടുക. അപ്പോൾ അങ്ങനത്തെ പരിപാടീസൊക്കെ അപ്പോൾ തുണി എപ്പോഴും ചേരുമ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടാവും, മടക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പിന്നെ സഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് കസിൻസൊക്കെ വരും. അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ച് എല്ലായിടവും ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടേക്ക് വരുമ്പോൾ ഇവിടെ അച്ഛനമ്മ എപ്പോഴും പറയുന്ന കംപ്ലൈൻറ്റ്, കാരണം അവർ ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങൾ വെച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ എന്ത് ചെയ്യും, വൃത്തിയാക്കുക എന്ന പേരിൽ അതൊക്കെ ഞാൻ അലങ്കോലാക്കി ഇടും. അപ്പോൾ എന്നെ എപ്പോഴും ചീത്ത പറയും, നീ ഇവിടെ വന്ന് അടക്കി പെറുക്കി വെക്കണ്ട ജു, ഞങ്ങൾ വെച്ചോളാം, ഒക്കെ കൊണ്ട് കളയും എന്ന് പറയും. പിന്നെ അവൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സ് അവൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ്. ഇതൊന്നും ഇടിക്കാൻ അവൻ സമ്മതിക്കില്ല, അവൻ എന്നെ കണ്ടം വഴി ഓടിക്കുക. അവൻ്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ അവനെനിക്ക് തരില്ലേ കേസ്, അവൻ്റെ ചീത്ത പറയും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സ്നേഹബന്ധത്തിലാണേ, ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതെ അവൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച്. പിന്നെ അവൻ ഇവിടെയാണ് ഇട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആക്കി. അപ്പോൾ അതിന് ഉച്ചസമയമായപ്പോഴത്തേനും പിന്നെ അവന് വേണ്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ദേ സ്രാവ് കയറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യം ഉണ്ടായില്ല, അവൻ എത്തിയില്ല കേട്ടോ ആ നേരത്തേക്ക്. അവൻ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരുന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാനൊന്നും പോയില്ല കേട്ടോ. അവനിങ്ങനെ അടിപ്പാടി പറന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഒരു സ്ഥലം വരെ പോകാനായിട്ടുണ്ടായിരുന്നു. അമ്മ ലീവുള്ള ദിവസങ്ങളിൽ എവിടേക്കെങ്കിലൊക്കെ പോകണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാന്ത് പിടിക്കും ഗൈസ്. കാരണം അമ്മേനെ ആറ്റുനൂറ്റാണ് എനിക്കൊരു ലീവ് കിട്ടിയിട്ട് കിട്ടണത് തന്നെ. അപ്പോൾ അതെ അമ്മ അമ്മയുടെ പാടം കഴിച്ച് അമ്മയും പോയി. ഗൈസ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു അമ്മ പോയി. അമ്മയ്ക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പം അമ്മ പോയിരിക്കുകയാണ്. സഞ്ജു രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിളിച്ചപ്പോൾ എവിടെയോ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെയാണ്. അവൻ ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ല, വരുന്ന കാര്യം ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് എല്ലാവർക്കും വീട്ടിൽ പോയി സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അച്ഛനും അച്ഛൻ ചിക്കൻ മേടിക്കാൻ പോയിരിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ കസിൻസിനെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ സഞ്ജു വന്നിരിക്കുകയല്ല, അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചേച്ചിമാരും വെല്ലിശൻ്റെ വീട്ടിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈകുന്നേരം ഫുഡിന് വേണ്ടിയിട്ടുള്ള സംഭവ സെറ്റപ്പുകളൊക്കെയാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിയും ചിക്കനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിക്കൻ അച്ഛൻ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഹാളൊക്കെ ആകെ അലങ്കോലയൊക്കെ എടുക്കായിരുന്നു. കാശ് നല്ല ഉറക്കമാണ്, പാറുമോള് ഒട്ടും വയ്യ പാറു ദിവസം. അപ്പോൾ ഫോൺ കണ്ടവിടെ ഇരിക്കുന്നുണ്ട്. ഞാനപ്പോൾ അടുക്കളയിൽ ഒരു കുന്ന പാത്രങ്ങൾ എടുക്കുന്നുണ്ട്. അമ്മ വേഗം പോയിട്ട് വരും കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനും അടുക്കള ഒന്ന് പാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. പിന്നെ ഫസ്റ്റ് ഡേ സഞ്ജുവിനായിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് ഞാൻ കാണിക്കാതെ വെച്ചത്. പക്ഷേ എന്താ സഞ്ജു ഇല്ലാണ്ടായിപ്പോയി, അവരുണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ സഞ്ജു ഇല്ലാണ്ടായിപ്പോയി, എന്ത് ചെയ്യാനാ. പിന്നെ ദേ ഞാൻ ദേ നേരെ അടുക്കളയിലേക്ക് കടന്നു കേട്ടോ. അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കത് കഴുകിക്കാൻ പറ്റിയില്ല, അപ്പോൾ അത് കഴുകി വെച്ച് വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതിൻ്റെ ഇടയിൽ കാശി ഉറങ്ങണ നേരത്ത് കാശി എണീറ്റു വീണ്ടും അവനെ കൊണ്ടുപോയി ഉറക്കി. അപ്പോഴത്തേനും അച്ഛൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടുവന്നു. ചിക്കൻ കുറച്ച് അധികം ചിക്കൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ചിക്കൻ കറി വെക്കണം എന്ന് വെച്ചു. കറി വെക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കറി അച്ഛൻ വെച്ചോളും. അച്ഛൻ നല്ല അടിപൊളിയായിട്ട് കറിയൊക്കെ വെക്കുന്ന ആളാണ്. എനിക്കിങ്ങനെ ഈ ചിക്കൻ്റെ കവർ ഇങ്ങനെ അഴിക്കുന്നത് എനിക്ക് എന്തോ ഒരു ഭയങ്കര ചൂടായിരിക്കും. അതായത് എന്താ പറയുക, ഫ്രഷായിട്ട് മേടിക്കുന്നാകുമ്പോൾ എനിക്ക് ഈ ചിക്കൻ്റെ അത് ഭയങ്കര ചൂടാകുമ്പോൾ എനിക്ക് എന്തോ ഒരു വേറൊക്കെ എന്തോ പോലെ തോന്നും. കാരണം നമ്മുടെ അപ്പം തന്നെ കൊന്നു കൊണ്ടുവരുന്നായിരുന്നേ, എനിക്ക് എന്തോ ഒരു വിഷമമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത കേട്ടോ. നിങ്ങൾ ആരൊക്കെയാണ് സ്വർക്ക് ഒഴിച്ചിട്ട് ചിക്കൻ കഴുകുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ സ്വർക്ക് ഞങ്ങളങ്ങനെയല്ലേ കഴുകാറുണ്ടായിരുന്നത്, കീത്തു ആണ് അങ്ങനെ കഴുകി കാണിച്ചത്. അപ്പോൾ പിന്നെ ഞാനും അങ്ങനെയാണ് കേട്ടോ, സ്വർക്ക വെച്ചിട്ട് കഴുകും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ സ്വർക്ക ഒഴിച്ചപ്പോൾ കുറച്ചധികം കൂടിപ്പോയി. അപ്പോൾ ബീഫ് ഫുള്ള് ഭയങ്കര പുളിരസമായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറച്ച് അമ്പിളികളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ചിക്കൻ കഴുകിയിട്ട് നന്നായിട്ട് വാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ രണ്ട് പേരും കണ്ണും ചൂടും തരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഈ രണ്ട് പേർക്കും ഞാൻ എന്ത് ചെയ്തു, ഫോണിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തു. പാറുവിനാണെങ്കിൽ കഥകൾ കേൾക്കണം, കാശിക്കുട്ടനാണെങ്കിൽ പാട്ടുകൾ കേൾക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയൊക്കെ വെച്ച് കാണുന്നുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് അച്ഛനൊരു പകുതി മുക്കാൽ വെളുത്തുള്ളി നന്നാക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇഞ്ചി നന്നാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഞ്ചി ഞാൻ എടുത്ത് നന്നാക്കുകയാണ്. ഈ ചിക്കൻ കറി വയ്ക്കുക, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ചിക്കൻ ബീഫ് അച്ചാറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അച്ഛൻ ചെയ്തോളും, അതൊന്നും അമ്മയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല. ബാക്കി അടുപ്പിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് വലിയ ഉരുളി വേണം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കസിൻസൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടേ. അപ്പം നമുക്ക് ചെറിയ ഉരുളിയിൽ വയ്ക്കാൻ പറ്റില്ല, വലിയ ഉരുളി തന്നെ വേണം. അപ്പം നമ്മുടെ ഉരുളിയും കാര്യങ്ങളും അങ്ങനത്തെ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ മേലെയിലാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് നമ്മൾ ഒരു വലിയൊരു സാധനം എടുത്തു. പിന്നെ അത് ചിക്കൻ അച്ഛൻ മസാലയൊക്കെ കൂട്ടി പരട്ടിയെടുത്ത് വെക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, അച്ഛൻ മസാല പരറ്റിയിട്ട് അങ്ങ് സാധാരണ പോലെ എല്ലാം നമ്മൾ വറുത്താണ്, എല്ലാ മസാലയും കൂടെ വറുത്തിട്ടൊക്കെയാണ് അച്ഛൻ മസാല പരട്ടി വെക്കുക. എന്നിട്ട് കുറച്ച് നേരം അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ കറി വെക്കും. ചിക്കൻ വറുത്തിട്ടാണ് മെയിനായിട്ട് ഇവിടെ വെക്കാറുള്ളത്, പക്ഷേ വറുത്ത് വെക്കാനുള്ള സമയം ഉണ്ടാവില്ല, കാരണം അത്രയും ചിക്കൻ ഉണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ എന്തായാലും നമ്മൾ അടുപ്പിൽ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. അടുപ്പൊക്കെ കൂട്ടി സവാളയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്നെ വിളിച്ചതാണ്, അച്ഛൻ നീ വീഡിയോ എടുക്കണ്ടെങ്കിൽ എടുക്ക്, ഞാൻ ദേ ചിക്കൻ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്, അങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് അച്ഛന്മാർ പാചകം ചെയ്യുന്നവർ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, ഒട്ടുമിക്ക വീട്ടിലും അച്ഛന്മാരെന്തായാലും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ചെയ്യുക, ഒട്ടും എടുക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. കാരണം ഇന്ന് ഉച്ചയ്ക്ക് വെച്ച ഫുഡ് ഏതാണ് കറി ഏതാണെന്ന് അറിയാത്ത അടക്കം ആൾക്കാർ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. അതുപോലെ നന്നായിട്ട് സഹായിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. ഇവിടെ അച്ഛൻ ഇങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അച്ഛനാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആവാറായപ്പോഴത്തേക്കും സഞ്ജപ്പനെത്തി പാറുവിൻ്റെ അടുത്ത് പോയിട്ട് പാറുവിനെ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നും പറയിപ്പിക്കില്ല കേട്ടോ, ഒരു നല്ലോണം പാറു കുറുമ്പ് ചെയ്യും, പക്ഷേ എന്നെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കില്ല. അങ്ങനെ അവൾ കേൾക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പം മാമൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രാന്താണ്, മാമ 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 അങ്ങനെ വിളിച്ച് എപ്പോഴും പിന്നാലെ നടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ മേലൊക്കെ കഴുകി ഒന്ന് സെറ്റായി, തലൊന്നും കുളിച്ചിട്ടില്ല കേട്ടോ, മേല് കഴുകി ഒന്ന് സെറ്റായിട്ടുണ്ട്. സഞ്ജുവിനാണെങ്കിൽ ക്ലൈമറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ചൂടെടുക്കലും. അവൻ പറഞ്ഞു ഞാൻ വേഗം തന്നെ ഞാൻ പോവാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടോ പറയണത്. ഇപ്പോൾ ദേ അളിയനും അളിയൻ രണ്ടളിയന്മാരും കൂടെ വൈമാളിക്ക് പോവാണ് കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ആ വണ്ടിമ്മ കയറി നിൽക്കും കേട്ടോ. ഇപ്പം അത് ശീലമായി, എവിടെ വണ്ടി എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിലും അപ്പം ആ വണ്ടിമ്മ കയറി നിൽക്കലാണ്. അപ്പോൾ കാശിക്കുട്ടൻ്റെ ഹോബി. അപ്പോൾ കാറ് കിട്ടിയില്ല നമുക്ക്, കാറ് കിട്ടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മോറ് കയറ്റി പിടിച്ചിരിക്കുകയായിരുന്നു, എന്നെയും കൊണ്ട് പോയില്ല എന്നുള്ള പരിഭവത്തിൽ. അപ്പോൾ അതേ നമ്മളെ മെയിനായിട്ടും മാളിൽ നിന്ന് നമുക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ചോക്ലേറ്റ്സും, അതായത് നമുക്ക് കെ ജിയുടെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, നമുക്ക് അതായത് വെയിറ്റ് കൊണ്ടുവരാൻ ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കസിൻസിനും എല്ലാവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് അവൻ വരുന്നല്ലേ, പോരാത്ത സാധനങ്ങളപ്പോൾ മേടിക്കാൻ പോവാണ്. പാറുവാണെങ്കിൽ അവരെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ, കരച്ചിലെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിയുടെ കരയാണ് കേട്ടോ. സഞ്ജുവിനാണെങ്കിൽ അവൾ കരടിയിട്ട് വിഷമം, പക്ഷേ അവൾക്ക് ചുമയായതുകൊണ്ട് നമുക്ക് കാറ്റടിക്കാൻ പറ്റില്ല. കാറൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും വിട്ടേനെ, ചുമയായതുകൊണ്ട് കാറ്റടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ കൂടും. കാരണം പാറു ഇന്നലെ ഉറങ്ങിയിട്ടേയില്ല ഗൈസ്, ഒട്ടും ഉറങ്ങിയിട്ടില്ല. അത് മാമനും മോളും ഒരേ കണക്കാണ്, ചുമ വന്നിട്ടുണ്ടെങ്കിൽ നല്ല മാമൻ എങ്ങനെയാണോ ചുമക്കിന് അതേപോലെ തന്നെയാണ് കേട്ടോ പാറുവും ചുമക്കിന് ഇപ്പം. അപ്പോൾ അതേ പാറുവിനെ സമാധാനിപ്പിച്ചിട്ടും സമാധാനിപ്പിച്ചിട്ടും സമാധാനിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏന്തലായി, കരച്ചിലായി, പിഴിച്ചിലായി, ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷെ ഇങ്ങനെ കരയുമ്പോൾ കൈ ഇങ്ങനെ കൂപ്പിക്കറിയോ, അമ്മേ പ്ലീസ് അമ്മേ. ഗായ്സ്, അപ്പോൾ അത് ഏട്ടനും സഞ്ജുവും കൂടെ മാളിക്ക് പോയിരിക്കാൻ കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ചേച്ചിമാരും കസിൻസും എല്ലാവരും വരും. അപ്പോൾ നമ്മുടെ ഇന്ന് ഇവിടെയാണ് കൂടുന്നത്. അപ്പോൾ എന്താ, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഞങ്ങളുടെ ചേട്ടന്മാരൊന്നാലും വലിയമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്നെന്ന് അങ്ങോട്ട് പോവും. അതിന് നമ്മൾ പെട്ടി പൊട്ടിക്കൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അവൻ ആദ്യമായിട്ട് വരുന്നല്ലേ, ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്രാവശ്യം, കാരണം ഇപ്രാവശ്യം കുറച്ച് ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം
ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കശുകുട്ട ഒരു പാറൂസ് കൊണ്ടുപോവാണ്ട് കിടന്ന് കരഞ്ഞു കരഞ്ഞു കിടന്ന് ഉറങ്ങിയിട്ടാ. അപ്പൊ അടുപ്പത്ത് ചിക്കൻ ആയിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിക്കട്ടെ, നല്ല രീതിയിൽ തൊണ്ടവേനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് വെല്ലിയമ്മൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാത്രിയിൽ ഇങ്ങനെ ഇങ്ങനെ കലാപരിപാടികളും കാര്യങ്ങളും പെട്ടിമുട്ടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണുള്ളത്. അപ്പം ഇതിത്തിരി ലെങ്ത്ത് ഉള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈവനിങ് വൈബ് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഡേ നമ്മൾ ആ ഒരു വീഡിയോ ഇടാം. കാരണം ഇപ്പം ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരണം, പിന്നെ നമ്മൾ നമ്മുടേതായ ഫാമിലി വൈബ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, പ്ലസ് സഞ്ജു കൊണ്ടുവന്ന പോളണ്ടിലെ പെട്ടി നമുക്ക് പൊട്ടിക്കും. അപ്പം എന്താണ് നെക്സ്റ്റ് ഡേ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ. എടുക്ക്.